കൃഷ്ണ ഗുരുവായൂരപ്പരായ ക്ഷേത്രഭാരവാഹികൾക്കും നവീകരണ കലശത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന കർമ്മയോഗികൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമമർപ്പിക്കുന്നു. വളരെ സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തിയപ്പോൾ അന്ന് ഇവിടെ കാണാൻ സാധിച്ചതിനേക്കാൾ അനവധി മടങ്ങ് ജനത അല്ലെങ്കിൽ ഭക്തജനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ സമീപവാസികൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും മധ്യപക്ഷക്കാരും എല്ലാവരും ചേർന്ന ഈ സമുജ്വലമായ വേദിയിൽ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട ഒരു സന്ദേശം കുറേ സമയം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ജഗദീശ്വര അനുഗ്രഹം ഉണ്ടായതിൽ സന്തോഷമുണ്ട്. ഒരു പ്രഭാഷണമോ ഒരു പ്രസംഗമോ അല്ല, മറിച്ച് ഇന്ന് തൃക്കളത്തൂർ പള്ളിമറ്റത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഈ പ്രഭാഷണവേദിയിൽ നിന്ന് നിങ്ങൾ സ്വന്തം ഗൃഹത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൽ നിറഞ്ഞിരിക്കേണ്ട കുറച്ച് സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾ ഇന്നു മുതൽക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതൊന്നും ഞാനിവിടെ പറയില്ല. നിങ്ങളുടെ അടുത്ത് സയന്റിഫിക് ലോജിക്കൽ ആൻഡ് റാഷണൽ അല്ലാത്തതൊന്നും പറയില്ല. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ പകർത്താത്തതൊന്നും ഈ മൈക്കിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങളോട് ഉപദേശിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ വരി ഞാൻ നിങ്ങളോട് പറയുമ്പോഴും എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൻ്റെ സ്പർശനം കൂടി ഉള്ളത് മാത്രമേ പറയുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചു വിശ്വസിക്കാം. ഒരു കാവ്യ വസ്ത്രമോ രുദ്രാക്ഷമോ അല്ലെങ്കിൽ ഭക്തിയോ ഒന്നും എൻ്റെ ഈ പ്രഭാഷണത്തിൽ കാര്യമായിട്ടുണ്ടാവില്ല, എനിക്കും ഇല്ലാതെ. നിങ്ങളിൽ ഒരുവനായി തട്ടുകടയിൽ നിന്ന് ചായ കുടിച്ച് എവിടെ ഉറങ്ങാൻ പറ്റുമോ അവിടെ ഉറങ്ങി 42 വർഷം പഠിക്കാൻ സാധിച്ച കാര്യങ്ങൾ ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ 21-ാം നൂറ്റാണ്ടിലെ ജനതയ്ക്ക് ആവശ്യമായ വിധത്തിൽ മാത്രം സമർപ്പിക്കുന്നു. അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയില് 51.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പറഞ്ഞതുപോലെ ഭഗവത്ഗീതയില് 51.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ യഥേച്ഛസി തഥാ കുരു, വിമർശന ബുദ്ധ്യ വിശകലനം ചെയ്ത് സ്വീകരിക്കാൻ സാധിക്കുന്നതിനെ സ്വീകരിക്കാൻ ഞാൻ അപേക്ഷിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്.
പതിനാറ് ലക്ഷം തരത്തിലുള്ള ജന്തുക്കളാണ് ഭൂമിയിലുള്ളത്. 400,000 തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും ഈ ഭൂമിയിലുണ്ട്. 1,600,000 തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തു മാത്രമാണ് മനുഷ്യ വിഭാഗത്തിൽപ്പെടുന്ന നമ്മളെല്ലാവരും. നമ്മളെല്ലാവരും ധരിക്കുന്നു, വിശ്വസിക്കുന്നു, നമുക്ക് പൂർണമായ സ്വാതന്ത്ര്യമുണ്ട്. ഈ ലോകത്തില് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ എന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ചൈനയിൽ പോകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. 3 ആഴ്ചയ്ക്ക് മുമ്പ് പോയത്, ഞാൻ അവിടെ എല്ലാവിധത്തിലുള്ള കാര്യങ്ങളും പഠിക്കാനും അവിടുത്തെ ചില ഓഫീസുകളിൽ പ്രഭാഷണം കൊടുക്കാനും ആ 2 ആഴ്ചയ്ക്ക് മുമ്പ് തിരിച്ചു വരുന്നതിൻ്റെ പുറകില് ഒരു 7-8 ദിവസം അവിടെ ചൈന വൻമതിലും ടിയാനൻമെൻ സ്ക്വയറും ബെയ്ജിങ്ങും ഷാങ്ഹായിലും കുറേ പ്രഭാഷണം നടത്തിയപ്പോ വിരല് ചൂണ്ടിക്കൊണ്ട് എന്നെ സ്വാഗതം ചെയ്തവർ പറഞ്ഞു, ഈ നാട്ടിലെ ഗവൺമെന്റിനെ കുറിച്ചോ ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചോ അങ്ങയുടെ നാവിൽ നിന്നൊരു വാക്കുപോലും വരരുത്, ഇത് ചൈനയാണ്, ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ. അപ്പൊ അവിടെ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ ജീവിത നന്മകളാണ് പറഞ്ഞത്. ഭാരതത്തിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എങ്കിലും യഥാർത്ഥത്തിൽ കണ്ണടച്ച് പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ നമ്മൾ സർവതന്ത്ര സ്വതന്ത്രരൊന്നും അല്ല. നമ്മൾ പരിപൂർണ സ്വാതന്ത്ര്യത്തോടുകൂടി ഭൂമിയിൽ വന്നവരല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കാരണം എന്താണെന്നറിയോ? എനിക്ക് എന്റെ അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, നിങ്ങൾക്കും നിങ്ങളുടെ അമ്മയെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, അച്ഛനെ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് വീട്ടിൽ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏത് കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് വരണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ആണായിട്ട് ജനിക്കണമോ പെണ്ണായിട്ട് ജനിക്കണമോ എന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, തൊലി വെളുത്തതായിരിക്കണോ കറുത്തതായിരിക്കണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഏകദേശം എത്രത്തോളം കാലം ഭൂമിയിൽ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല, വായിക്കകത്ത് 32 പല്ലിൽ കൂടുതൽ വേണോ കുറവ് വേണോ തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ല. അങ്ങനെ സ്വാതന്ത്ര്യമുണ്ടെന്ന് ധരിക്കുന്ന നമുക്ക് മിക്കവാറും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ഈ ഭൂമിയിൽ കഴിയുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം. ആ സ്വാതന്ത്ര്യമില്ലാതെ ഭൂമിയിൽ ജനിക്കുന്ന നമുക്ക് ജഗദീശ്വരൻ ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകൃതി ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ, നമ്മുടെ മനസ്സ് എങ്ങനെ ഉള്ളതായി നിലനിർത്തണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം. എന്റെ മനസ്സ് എങ്ങനെ ഉള്ളതായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അർത്ഥമാക്കിയത്, എന്റെ മനസ്സിൽ വാശിയും പകയും വിദ്വേഷവും ഭയവും ദേഷ്യവും അഹങ്കാരവും നിറച്ച ഒരു മനസ്സാക്കി നിലനിർത്തണമോ, അല്ല സന്തോഷവും സംതൃപ്തിയും ചാരിതാർത്ഥ്യവും ബഹുമാനവും സ്നേഹവും നിറച്ച ഒരു മനസ്സാക്കി നിലനിർത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, അച്ഛനെയും അമ്മയെയും കുടുംബവും സംസ്ഥാനവും ഭാഷയും ലിംഗവും തൊലിയുടെ നിറവും ശരീരത്തിന്റെ പ്രകൃതിയും
ഒന്നും തീരുമാനിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നമുക്ക് നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാക്കി നിലനിർത്തണമോ തിന്മ നിറഞ്ഞതാക്കി നിലനിർത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ജഗദീശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ജനത ശരീരത്തിലെ മാറ്റം വരുത്താനല്ല പ്രാധാന്യം നൽകിയത്, ഭാരതത്തിലെ ജനത എന്നും മനസ്സിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ് എല്ലാവിധത്തിലുള്ള കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ചത്. പാശ്ചാത്യ ലോകം ശരീരത്തിൽ മാറ്റം വരുത്താൻ ശ്രദ്ധിച്ചപ്പോൾ ഭാരതീയര്, ഭാരതത്തിലെ പൂർവീകര്, ഭാരതീയ ഋഷിവര്യന്മാര്, ഭാരതത്തിലെ പണ്ഡിതര്, ഭാരതത്തിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭരായ വ്യക്തികള്, അവര് നമ്മളോട് പറഞ്ഞതും പറയുന്നതും ഇനി പറയാൻ പോകുന്നതും മനസ്സിൽ മാറ്റം വരുത്തൂ എന്ന് മാത്രമാണ്. മനസ്സ് രഥമോടിക്കുന്ന സാരഥിയെ പോലെയും ശരീരം രഥത്തെ പോലെയുമാണ്. ആ സാരഥി ഈ രഥത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവോ അത് സാരഥിയുടെ തീരുമാനമാണ്. നമ്മുടെ ശരീരം മനസ്സിന്റെ തീരുമാനമനുസരിച്ചാണ് എന്നും പ്രവർത്തിക്കുന്നത്, നിലനിൽക്കുന്നത്. മനസ്സുറങ്ങിയാൽ ശരീരവും ഉറങ്ങും. ഉറങ്ങുന്ന മനസ്സിന്റെ മുമ്പില് ചെവി ഒന്നും കേൾക്കില്ല, കണ്ണ് ഒന്നും കാണില്ല, മൂക്ക് ഒന്നും വാസനിക്കില്ല, നാക്ക് ഒരു സ്വാദും അറിയില്ല, ത്വക്ക് ഒരു സ്പർശനവും തിരിച്ചറിയില്ല മനസ്സുറങ്ങുകയാണെങ്കില്. അതുകൊണ്ട് എന്നെ മുമ്പോട്ടും എന്നെ പുറകോട്ടും നയിക്കുന്നത് എന്റെ ശരീരത്തെക്കാൾ പ്രാധാന്യമുള്ള ഘടകം മനസ്സാണ്. അതുകൊണ്ട് ആ മനസ്സില് ഒരൽപ്പം മാറ്റം വരുത്താൻ സാധിച്ചാൽ മഹാകവി ഉള്ളൂര് പറഞ്ഞതുപോലെ നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ. ഈ ഭൂമിയിലെ ജീവിതത്തിലെ സ്വർഗം ഈശ്വരന്മാര് നമുക്ക് തരുന്നതല്ല, നമ്മളുടെ കർമ്മത്തിന്റെ ബലം നമ്മള് അനുഭവിക്കുന്നു. ആകാശത്തിന്റെ മുകളിൽ ഒരു സ്വർഗവുമില്ല, ഭൂമിയുടെ താഴെ ഒരു നരകവുമില്ല. 36 പുരാണങ്ങളും 2 ഇതിഹാസങ്ങളും 4 വേദങ്ങളും ആകാശത്തിനു മുകളിൽ ഒരു സ്വർഗമുണ്ടെന്ന് പറയുന്നില്ല, ഭൂമിക്ക് താഴെ ഒരു നരകമുണ്ടെന്നും പറയുന്നില്ല. മറിച്ച് സ്വർഗം എന്ന് പറയുന്നത് ഉയർന്ന അവസ്ഥയാണെന്നും നരകം എന്ന് പറയുന്നത് താഴ്ന്ന അവസ്ഥയാണെന്നും മാത്രമേ പറയുന്നുള്ളൂ. അതിനെ ആരോ ചേർത്ത് ആകാശത്തിനു മുകളിൽ നിന്നാക്കി ഭൂമിക്ക് താഴെ എന്നുമാക്കി. അപ്പൊ ഈ ഭൂമിയിലെ സ്വർഗം, ഈ ഭൂമിയിലെ നരകം എന്റെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞൊരു വരിയുണ്ട്, അത് പാശ്ചാത്യ വീക്ഷണമാണ്. എന്താ ഐസക് ന്യൂട്ടൺ പറഞ്ഞത്? ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോർ എവറി ആക്ഷൻ വട്ടെവർ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ വേൾഡ്, വെദർ ഇറ്റ് ഈസ് ഇൻ ദ സയൻസ് ഓർ ഇൻ ദ സൊസൈറ്റി ഓർ ഇൻ ദ ഫാമിലി ഓർ ഇൻ ദ നേഷൻ, വേർ സോ എവർ മേ ഇറ്റ് ബി, ഏത് കർമ്മത്തിനും ഒരു പ്രതികർമ്മമുണ്ട്, കർമ്മഫലമുണ്ട്. ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് പാശ്ചാത്യര് പറഞ്ഞു. ഇതിനെ ഒരൽപ്പം മോഡിഫൈ ചെയ്തു ഇന്ത്യക്കാര്.
ഇന്ത്യക്കാരെന്താ പറഞ്ഞത്? ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. ഒന്നുകൂടി അത് പറയണോ? ഫോർ എവറി ആക്ഷൻ ദേർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. ഇംഗ്ലീഷിലായതുകൊണ്ട് മനസ്സിലാക്കാൻ ചിലർക്ക് വിഷമമുണ്ടാവും. ഇനി ഇതിന്റെ മലയാളം ഞാൻ പറയാം, അപ്പൊ മനസ്സിലാവും. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. വളരെ സിമ്പിൾ. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും സ്വർഗം തീരുമാനിക്കുന്നത് തൃക്കളത്തൂർ ഭഗവതിയല്ല, മഹാവിഷ്ണു അല്ല, യഹോവയല്ല, യേശുക്രിസ്തു അല്ല, അല്ലാഹു അല്ല, നമ്മൾ തന്നെയാണ്. കാരണം ഞാൻ ചെയ്ത കർമ്മഫലത്തിന്റെ പ്രതിഫലം അനുഭവിക്കേണ്ടത് എന്റെ കർമ്മമാണ്. അതുകൊണ്ട് നമ്മളുടെ മുമ്പിൽ ഒരു ഈശ്വരൻ ഒരു ജഡ്ജി ആയിട്ടോ ഒരു ഐ ജി ഓഫ് പോലീസ് ആയിട്ടോ ഇരിക്കുന്നില്ല. അത് നമ്മളുടെ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും അടിവരയിട്ട് പറയുന്നു. ഞാൻ നല്ലത് ചെയ്താൽ ആ നന്മയുടെ ഫലം എനിക്കുണ്ട്. ഞാൻ ഈ ലോകത്തില് ആരെ കുത്തുപാള എടുപ്പിച്ചാലും ആ കുത്തുപാള എടുപ്പിച്ചതിന്റെ പ്രതിഫലം ഞാൻ അനുഭവിച്ചേ തീരൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അതുകൊണ്ട് ഈ 1,600,000 തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തുവായ മനുഷ്യന്, പരിമിതമായ സ്വാതന്ത്ര്യത്തോടുകൂടി ഭൂമിയിൽ വന്ന മനുഷ്യന്, അച്ഛനെയും അമ്മയെയും ഒന്നും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത നമുക്ക് നമ്മുടെ മനസ്സ് നന്മ നിറഞ്ഞതാകണമോ തിന്മ നിറഞ്ഞതാക്കി നിലനിർത്തണമോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള നമ്മള് എന്നും ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളുടെ ജീവിതത്തിലെ നന്മകളും തിന്മകളും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ഓർമ്മിക്കണം, പരമാവധി ഈ ഭൂമിയിൽ നമ്മൾ 80 or 85 വയസ്സുവരെ മാത്രമേ ഉള്ളൂ. നമ്മളിൽ ഒരാള് പോലും ഈ ഭൂമിയിൽ പെർമനന്റ് അല്ല. വി ആർ നോട്ട് പെർമനന്റ് ഓൺ ദ ഗ്ലോബ് എർത്ത്. എ ഡേ വി വിൽ ഹാവ് ടു ഗോ ബാക്ക്. ഒരു ദിവസം നമുക്ക് തിരിച്ചു പോയേ മതിയാവും. ഏത് വില്ലാളി വീരനും വീരശൂര പരാക്രമിയും ലോകത്തെ വറപ്പിച്ചവനും എല്ലാവർക്കും ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോയേ മതിയാവും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നമ്മൾ ആരും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പ്രഭാഷണം വീട്ടിലിരുന്നോ റോട്ടിൽ നിന്നോ കസേരയിലിരുന്നോ അമ്പലത്തിനകത്തോ പുറത്തോ ഇരുന്നോ നിന്നോ കേൾക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് സെഞ്ചുറി ദിസ് ഡേ വി വിൽ നോട്ട് ബി ഹിയർ. 100 ശേഷവും 100 മുമ്പും വി വേർ നോട്ട് ഹിയർ, വി വിൽ നോട്ട് ബി ഹിയർ. അതുകൊണ്ട് ഓർമ്മിക്കുക. എന്താ, ഹൗ ലോങ് യു ആർ ലിവിംഗ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്. എത്ര കാലം നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് എത്ര പ്രാധാന്യമുള്ളതാണോ, എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളത് എത്ര പ്രാധാന്യമുള്ളതാണോ, അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്.
ജീവിക്കുന്നിടത്തോളം കാലം എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് എൻ്റെ മുമ്പിലുള്ളവരുടെ മുമ്പിലേക്ക് ഞാൻ ഒരു ചോദ്യമായിട്ടിടുക. നിങ്ങൾ ഏത് മതത്തിലോ ഏത് ഇഷത്തിലോ വിശ്വാസത്തിലോ അവിശ്വാസത്തിലോ പെട്ടവരാവട്ടെ, നമ്മളുടെ കർമ്മം, നമ്മളുടെ ചിന്ത, നമ്മളുടെ വീക്ഷണം, നമ്മൾ ചെയ്യുന്നത് ചെയ്യാത്തത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആകത്തുകയാണ് ഹൗ യു ആർ ലിവിംഗ്, എങ്ങനെ നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതിന് ഉത്തരമായിട്ട് വരുന്നത്. അതിൽ നാല് വാക്കുകൾ നിർബന്ധമായും ഓർമ്മിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം, പ്രയോജനപ്രദമായൊരു ജീവിതം, പർപ്പസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം, ലക്ഷ്യബോധത്തോടുകൂടിയ ജീവിതം, ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം, ഫലപ്രദമായിട്ടുള്ളൊരു ജീവിതം, പീസ്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം, ശാന്തമായൊരു ജീവിതം. യൂസ്ഫുൾ, പർപ്പസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ ആൻഡ് പീസ്ഫുൾ. ആർക്ക് യൂസ്ഫുൾ? എനിക്കും ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എന്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എന്റെ ജീവിതം കൊണ്ട് എനിക്കും പ്രയോജനം ഉണ്ടാവണം. ഞാനുമായി പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ബന്ധമുള്ള എല്ലാവർക്കും എന്റെ ജീവിതം കൊണ്ട് പ്രയോജനം ഉണ്ടാവണം. എനിക്കൊരു ലക്ഷ്യബോധം ഉണ്ടാവണം. എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാൻ ജഗദീശ്വരൻ തന്നതല്ല ഈ ജന്മം, മറിച്ച് അതിനൊരു ലക്ഷ്യം ഉണ്ടാവണം. മരണം വരെ വിശക്കുന്നവർക്കും രോഗികൾക്കും വൃദ്ധർക്കും അനാഥർക്കും എന്റെ സമ്പാദ്യത്തിന്റെ ഒരംശം, എന്റെ സമയത്തിന്റെ ഒരംശം, എന്റെ ഊർജത്തിന്റെ ഒരംശം മാറ്റിവെക്കുന്നു. വൺ പാർട്ട് ഓഫ് മൈ ടൈം, വൺ പാർട്ട് ഓഫ് മൈ എനർജി ആൻഡ് വൺ പാർട്ട് ഓഫ് മൈ ഏർണിംഗ്സ് മന്ത്ലി ഇൻകം. വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും വേണ്ടി ചെലവഴിക്കുന്ന ആ ധന്യമായ ജീവിതം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, 10 പ്രാവശ്യം ശബരിമലയിൽ പോകുന്നതിനേക്കാൾ ഇഫക്റ്റീവാണ്. അതേപോലെ നിങ്ങൾ ലോകത്തിലെ ഏത് പുണ്യക്ഷേത്രങ്ങളിൽ പോകുന്നതിനേക്കാളും ധന്യമായതാണ് നരസേവ, നാരായണ സേവ, മാനവ സേവ, മാധവ സേവ, ജനസേവ, ജനാർദ്ദന സേവ. ഇതെന്റെ വരികളല്ല, നമ്മുടെ പൂർവീകർ പറഞ്ഞ വരികള്. അതുകൊണ്ട് എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ, അതിൽ വിശക്കുന്നവർക്കും വേദനിക്കുന്നവർക്കും ദുഃഖിതർക്കും രോഗികൾക്കും വൃദ്ധർക്കും വേണ്ടി അവസാനത്തെ ശ്വാസം വരെ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുക. പ്രവർത്തിച്ചതിലെല്ലാം സംതൃപ്തമായൊരു മാനസികാവസ്ഥയുണ്ടാവുന്ന ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു ജീവിതം. നാല് ഇംഗ്ലീഷ് വാക്കുകൾ ഓർമ്മിക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ, യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ എന്നീ നാല് വാക്കുകൾ ഓർമ്മിക്കാൻ വിഷമം തോന്നുകയാണെങ്കിൽ ഞാൻ ഒരു മലയാള വാക്ക് പറയാം, ധന്യമീ ജീവിതം. ധന്യമായൊരു ജീവിതം. ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് സാധാരണ പറയാറുണ്ട്, യജുർവേദത്തിന്റെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തില് 18 മന്ത്രങ്ങൾ ഉള്ളതില് യജുർവേദത്തിന്റെ
നാൽപ്പതാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തില് 18 മന്ത്രങ്ങൾ ഉള്ളതില് 17-ാമത്തെ മന്ത്രം, അത് ശ്മശാനത്ത് ചൊല്ലാവുന്ന മന്ത്രാണ്. ശ്മശാനത്തില് ഡെഡ് ബോഡി വിറകിന്റെ മുകളിൽ വെച്ച് 3 ദർഭപ്പുല്ലുകൊണ്ട് മരിച്ച അച്ഛന്റെയോ അമ്മയുടെയോ ശവശരീരം ഈ ദർഭപ്പുല്ലുകൊണ്ട് സ്പർശിച്ച് മൂത്ത മകനും മക്കളും ചൊല്ലേണ്ട ഒരു മന്ത്രം. മൂത്ത മകൻ ജ്യേഷ്ഠപുത്രൻ കരഞ്ഞുകൊണ്ട് ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. യഥാർത്ഥത്തിൽ കണ്ണിൽ നിന്ന് വെള്ളം അപ്പ വരണം, വരാം. വായുരനിലം അമൃതമതേതം ഭസ്മാന്തം ശരീരം ഓം സ്മര കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര. വായുവും അഗ്നിയും അമരത്വമുള്ള ജീവചൈതന്യവും കൊണ്ട് നിറഞ്ഞിരുന്ന എന്റെ പിതാവേ അച്ഛാ, ഏതാനും നിമിഷങ്ങൾക്കകം അങ്ങയുടെ ശരീരം ഭസ്മാന്തം ശരീരം ഭസ്മമാകാൻ പോകുന്നു. എന്റെ അച്ഛന്റെ ശരീരം ഏതാനും നിമിഷങ്ങൾക്കകം ഭസ്മമാകാൻ പോകുന്നു. ഓം സ്മര, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുക. കൃതം സ്മര, ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിക്ക. കൃതോ സ്മര, ഇപ്പൊ എവിടെ കിടക്കുന്നു എന്ന് ഓർമ്മിക്ക. കൃതം സ്മര, ഇനി സംഭവിക്കാനുള്ളത് എന്താണെന്ന് ഓർമ്മിക്ക. തിങ്ക് അബൌട്ട് ദ പാസ്റ്റ്, തിങ്ക് അബൌട്ട് ദ പ്രസന്റ് ആൻഡ് തിങ്ക് അബൌട്ട് ദ ഫ്യൂച്ചർ. ആരോടാ പറയുന്നത്? ജീവനുള്ള മകൻ ദർഭപ്പുല്ലുകൊണ്ട് മരിച്ച അച്ഛന്റെ അമ്മയുടെ ശവശരീരം വിറകിന്റെ മുകളിൽ വെച്ചത് സ്പർശിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചൊല്ലുന്ന മന്ത്രം. ഇന്നലെ വരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഇന്നെവിടെ കിടക്കുന്നു എന്ന് ഓർമ്മിക്ക. ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ ഈ വിറകിന് തീ കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങയുടെ ശരീരം ഈ ഭൂമിയിലില്ല. ഡിസപ്പിയേർഡ് ഫോർ എവർ. ഇതാണ് മന്ത്രത്തിന്റെ അർത്ഥം. ഇതിന് മറ്റൊരർത്ഥവും കൂടിയുണ്ട്. എന്താ അറിയോ? ഡെഡ് ബോഡിയായ അച്ഛൻ, ഡെഡ് ബോഡിയായ മകൻ, സോറി അമ്മ, ഒന്നുകൂടി പറയുന്നു, വിറകിന്റെ മുകളിൽ കിടക്കുന്ന ശവശരീരമായ അച്ഛൻ അഥവാ അമ്മ മകനോട് പറയുന്നു, മകനെ, ഭൂതകാലത്തില് കുറേ കാലങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛന്റെ അച്ഛൻ കിടന്ന വിറകിന്റെ മുകളില് ഈ ദർഭപ്പുല്ലുകൊണ്ട് തൊട്ട് എന്റെ അച്ഛൻ ഈ മന്ത്രം ചൊല്ലി ആ പട്ടടയ്ക്ക് തീ വെച്ചു. എന്റെ അച്ഛന്റെ അച്ഛന്റെ ആ ശ്മശാനത്തിലെ കിടപ്പിന് വിറകിന് തീ കൊളുത്തിയത് എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ കിടന്ന വിറകിന് തീ കൊളുത്തിയത് ഞാൻ. ഞാൻ കിടക്കുന്ന വിറകിന് തീ കൊളുത്തുന്നത് നീ. കാലചക്രം തിരിയുമ്പോൾ ഒരിക്കൽ നീയും ഈ വിറകിന്റെ മുകളിൽ കിടക്കും മകനെ. അപ്പ ചിന്തിക്കുക, കഴിഞ്ഞ കാലത്തെ കുറിച്ച്, എവിടെ കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഏതാനും നിമിഷങ്ങൾക്കകം എന്തു സംഭവിക്കുമെന്ന് ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും കുറിച്ച് അപ്പ നിനക്ക് ചിന്തിക്കാൻ പറ്റില്ല. വിറകിന്റെ മുകളിൽ കിടക്കുമ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ഇന്നലെ വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ നിന്റെ കൂടെ ഇല്ല. ഏതാനും നിമിഷങ്ങൾക്കകം എന്റെ ചാരം മാത്രം. അങ്ങനെ നീയും ആയിത്തീരുന്നതിന് മുമ്പ്, അങ്ങനെ നീയും ആയിത്തീരുന്നതിന് മുമ്പ് നിന്റെ ജീവിതം യൂസ്ഫുൾ ആയിരിക്കണം.
പർപ്പസ്ഫുൾ ആയിരിക്കണം. ഫ്രൂട്ട്